ഹലോ, എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ചിട്ടുള്ള കാറ്റഗറിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയുന്നത്, കാറ്റഗറി ടൂവിൽ. ഇതിനു മുമ്പുള്ള വീഡിയോ പാർട്ട് വൺ മാത്സ് ആയിരുന്നു, 30 ചോദ്യങ്ങൾ. അതിനു മുമ്പ് സൈക്കോളജിയിലെ 30 ചോദ്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് മാത്സിൻ്റെ 30 ചോദ്യങ്ങൾ പറഞ്ഞു. ഇനി ഈ മാത്സിൻ്റെ തന്നെ പാർട്ട് വണ്ണിലെ ബാക്കി ഭാഗമാണ് ജനറൽ സയൻസ് ക്വസ്റ്റ്യൻസ്. അതിലെ 30 ചോദ്യങ്ങളായിട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 61-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോൺ മെറ്റൽ ഈസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് മാക്സിമം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലോഹം ഏത്? ഓപ്ഷൻസ് എ ഓക്സിജൻ, ബി ഹൈഡ്രജൻ, സി നൈട്രജൻ, ഡി കാർബൺ. ആൻസർ ഓപ്ഷൻ സി നൈട്രജൻ. 62-ാമത്തെ ചോദ്യം, ബ്ലാക്ക് ബോർഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻസ് എ ഓഡിയോ എയ്ഡ്, ബി ഓഡിയോ വിഷ്വൽ എയ്ഡ്, സി പ്രൊജക്ട് എയ്ഡ്, ഡി വിഷ്വൽ എയ്ഡ്. ആൻസർ ഓപ്ഷൻ ഡി വിഷ്വൽ എയ്ഡ്. 63-ാമത്തെ ചോദ്യം, വിച്ച് എലമെൻ്റ് ഈസ് പ്രെഡിക്റ്റഡ് ബൈ മെൻഡലീവ്? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ സെലക്ട് ചെയ്യുക. കൂടാതെ എല്ലാ നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ തൊട്ടടുത്തിട്ടുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് കൂടി സെലക്ട് ചെയ്യുക. മെന്റലി പ്രവചിച്ച എലമെൻ്റ്. ഓപ്ഷൻസ് എ ഗാലിയം, ബി കാർബൺ, സി ബോറോൺ, ഡി മെൻഡലീവിയം. ആൻസർ ഓപ്ഷൻ എ ഗാലിയം. 64-ാമത്തെ ചോദ്യം, വിച്ച് എമോങ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് റിഫ്ലക്റ്റീവ് ഇൻഡെക്സ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ അപവർത്തനാംഗം ഉള്ളത് ഏത്? ഓപ്ഷൻസ് എ ഗ്ലാസ്, ബി വാട്ടർ, സി പേൾ, ഡി ഡയമണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ഡയമണ്ട്. 65-ാമത്തെ ചോദ്യം, ദി മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ടു പ്രസൻറ്റ് ദ ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ ഇൻ ദ ക്ലാസ് റൂം ഈസ്? ആവർത്തന പട്ടികയുടെ ചരിത്രം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി. ഓപ്ഷൻസ് എ ഡിസ്കവറി മെത്തേഡ്, ബി ലെക്ചർ മെത്തേഡ്, സി പ്രൊജക്ട് മെത്തേഡ്, ഡി പ്രോബ്ലം ബേസ്ഡ് മെത്തേഡ്. ആൻസർ ഓപ്ഷൻ ബി പ്രസംഗ രീതി അഥവാ ലെക്ചർ മെത്തേഡ്. 66-ാമത്തെ ചോദ്യം, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സർഫേസ് ടെൻഷൻ ഡാഷ്, താപനില കൂടുമ്പോൾ പ്രതലബലം എന്താകുന്നു? ഓപ്ഷൻസ് എ ഡിക്രീസ് അല്ലെങ്കിൽ കുറയുന്നു, ബി ഇൻക്രീസ് കൂടുന്നു, സി നോട്ട് ചേഞ്ചിങ് മാറുന്നില്ല, ഡി ഡിപ്പെൻഡിങ് ഓൺ ദ ലിക്വിഡ് എയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ദ്രാവകം അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ എ കുറയുന്നു, താപനില കൂടുമ്പോൾ പ്രതലബലം ഡിക്രീസസ്. 67-ാമത്തെ ചോദ്യം, ചൂസ് ദി ഓഡ് വൺ, ഒറ്റപ്പെട്ട തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് എ ആപ്പിൾ, ബി ഗ്വ, സി ബനാന, ഡി ടൊമാറ്റോ. ആൻസർ ഓപ്ഷൻ എ ആപ്പിൾ. 68-ാമത്തെ ചോദ്യം, യൂണിറ്റ് ഓഫ് മൊമെൻ്റം, ആക്കത്തിൻ്റെ യൂണിറ്റ് ഡാഷ് ആണ്. ഓപ്ഷൻസ് എ കിലോഗ്രാം, ബി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, സി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ഡി കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ആൻസർ ഓപ്ഷൻ സി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. 69-ാമത്തെ ചോദ്യം, ദി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ബയോൺ ഫോഴ്സ് ഈസ്? പ്ലവശമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകം. ഓപ്ഷൻസ് മാസ് ഓഫ് ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ മാസ്, ബി ഷേപ്പ് ഓഫ് ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ ആകൃതി, സി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ സാന്ദ്രത, ഡി ഡെപ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ഇമേഴ്സ്ഡ്, മുങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ ആഴം. ആൻസർ ഓപ്ഷൻ സി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ സാന്ദ്രതയാണ് പ്ലവശമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകം. 70-ാമത്തെ ചോദ്യം,
If mass is reduced to half and velocity is doubled, the kinetic energy of an object. Mass pagudiyakkukayum pravegam irattiyakkukayum cheythal vastuvinte gathikorcham endagum. Options: A. Will not change, marunnilla. B. Becomes twice irattiyakunnu. C. Becomes four times, naal irattiyakunnu. D. Becomes half, pagudiyakunnu. മാസ് പകുതിയാക്കുകയും പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ബിക്കംസ് ട്വൈസ്. ആൻസർ ഓപ്ഷൻ ബി, ഇരട്ടിയാകുന്നു. 71-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഏരിയ ഈസ് കൺസിഡേർഡ് ആസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. താഴെ പറയുന്നവയിൽ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഏതാണ്? ഓപ്ഷൻസ് എ ഈസ്റ്റേൺ ഗാർഡ്സ്, ബി ഗംഗാറ്റിക് പ്ലെയിൻ, സി സുന്ദർബൻസ്, ഡി വെസ്റ്റേൺ ഗാർഡ്സ് അഥവാ പശ്ചിമഘട്ടം. ആൻസർ ഓപ്ഷൻ ഡി, പശ്ചിമഘട്ടം. 72-ാമത്തെ ചോദ്യം. മെക്കോമാർക്ക് യാഗർ ടാക്സോണമി ഓഫ് ഒബ്ജക്റ്റീവ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. മെക്കോമാർക്കിൻ്റെയും യാഗറിൻ്റെയും ഉദ്ദേശങ്ങളുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ നോളജ് ഡൊമെയ്ൻ, ബി നോളജ് ഡൊമെയ്ൻ മീൻസ് അറിവിൻ്റെ മേഖല, ബി ആപ്ലിക്കേഷൻ ഡൊമെയ്ൻ പ്രയോഗ മേഖല, സി ആറ്റിറ്റ്യൂഡിനൽ ഡൊമെയിൻ മനോഭാവ മേഖല, ഡി ഇവാലുവേഷൻ ഡൊമെയിൻ വിലയിരുത്തൽ മേഖല. എ ടൈപ്പ് ഓഫ് ടെസ്റ്റ് വിച്ച് ഈസ് ഫ്രീ ഫ്രം സബ്ജക്റ്റിവിറ്റി. വ്യക്തിനിഷ്ഠയില്ലാത്ത ഒരു തരം ചോദകമാണ്. ഓപ്ഷൻസ് എ എസ് എ ക്വസ്റ്റ്യൻ, ഉപന്യാസ ചോദ്യങ്ങൾ. ബി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ലഘു ഉപന്യാസ ചോദ്യങ്ങൾ. സി ട്രൂ ഓർ ഫാൾസ് ടൈപ്പ്, ശരിയോ തെറ്റോ കണ്ടെത്തൽ. ഡി ഓറൽ ടെസ്റ്റ്, വാചിക പരീക്ഷ. വ്യക്തിനിഷ്ഠയില്ലാത്ത ഒരു തരം ചോദകമാണ്. ആൻസർ ഓപ്ഷൻ സി ട്രൂ ഓർ ഫാൾസ് ടൈപ്പ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് എ ട്രാൻസിഷൻ എലമെൻറ്റ്, സംക്രമണ മൂലകം ഏത്? ഓപ്ഷൻസ് എ അലുമിനിയം, ബി സോഡിയം, സി അയൺ, ഡി കാൽസ്യം. ആൻസർ ഓപ്ഷൻ സി അയൺ. 75-ാമത്തെ ചോദ്യം. വാട്ടർ ഈസ് ലിക്വിഡ് ഇവൻ ത്രൂ ഇറ്റ് ഹാസ് എ ലോ മോളിക്കുലാർ മാസ്. വൈ മോളിക്കുലാർ മാസ് കുറഞ്ഞിട്ടും ജലം ദ്രാവകാവസ്ഥയിൽ ആകാൻ കാരണം എന്ത്? ഓപ്ഷൻസ് എ അകാർബണികമായതുകൊണ്ട്, ബി ആസ് ഇറ്റ് ഈസ് എ പോളാർ കോമ്പൗണ്ട്, പോളാർ തന്മാത്ര ആയതുകൊണ്ട്. സി ആസ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്, സാർവിക ലായകമായതുകൊണ്ട്. ഡി ആസ് ഇറ്റ് പൊസസ് ലോ മെൽറ്റിംഗ് പോയിൻ്റ്, ദ്രവണാങ്കം കുറവായതുകൊണ്ട്. 76-ാമത്തെ ചോദ്യം. വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ബെറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഇൻ ഫ്രണ്ട് ഓഫ് കോൺകേവ് മിറർ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ അനന്തതയ്ക്കും വക്രതാ കേന്ദ്രത്തിനും ഇടയ്ക്ക് ഒരു വസ്തു വെച്ചിരുന്നാൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ദ ഇമേജ് ഈസ് റിയൽ, ബി ദ ഇമേജ് ഈസ് ഇൻവേർട്ടഡ് അല്ലെങ്കിൽ പ്രതിബിംബം തലക്കീഴായതാണ്, സി ദ ഇമേജ് ഈസ് ഡിമിൻസ്ഡ് പ്രതിബിംബം ചെറുതാണ്, ദ ഇമേജ് ഈസ് വിർച്വൽ പ്രതിബിംബം അയഥാർത്ഥമാണ്. ഇമേജ് ഈസ് റിയൽ മീൻസ് യഥാർത്ഥമാണ്. ആൻസർ ഓപ്ഷൻ ഡി, ദ ഇമേജ് ഈസ് വിർച്വൽ, പ്രതിബിംബം അയഥാർത്ഥമാണ്. 77-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് എ സി എഫ് സി, ബി കാർബൺ ഡയോക്സൈഡ്, സി ഹൈഡ്രജൻ ഡയോക്സൈഡ്, ഡി സൾഫർ ഡയോക്സൈഡ്. ആൻസർ ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്. 78-ാമത്തെ ചോദ്യം. ദ കിങ്ഡം ഓഫ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ഈസ്, ഏക കോശ യൂക്കാരിയോട്ടുകൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏത്? ഓപ്ഷൻസ് എ ഫംഗൈ, ബി മൊണീറ, സി പ്ലാന്റ്, ഡി പ്രോട്ടിസ്റ്റ. ആൻസർ ഓപ്ഷൻ ഡി പ്രോട്ടിസ്റ്റ. 79-ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡൊമെയിൻ.
റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് കോഗ്നിറ്റീവ് തലത്തിൽ ഏറ്റവും ഉയർന്ന ഒബ്ജക്റ്റീവ്? ഓപ്ഷൻസ് എ അപ്ലൈയിങ്, ബി ക്രിയേറ്റിംഗ്, സി ഇവാലുവേറ്റിംഗ്, ഡി റിമെമ്പറിംഗ്. ആൻസർ ഓപ്ഷൻ ബി ക്രിയേറ്റിംഗ്. 80th ചോദ്യം, ലാർജസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഓപ്ഷൻസ് എ ഫിബുല, ബി ഫീമർ, സി ഹ്യൂമറസ്, ഡി ടിബിയ. ആൻസർ ഓപ്ഷൻ ബി ഫീമർ. 81th ചോദ്യം, വാട്ട് ഇസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഈസ് സൾഫർ ഇൻ എച്ച് ടു എസ് ഒ ഫോർ? എച്ച് ടു എസ് ഒ ഫോറിൽ സൾഫറിൻ്റെ ഓക്സീകരണ സംഖ്യ എത്ര? ഓപ്ഷൻസ് എ +6, ബി +4, സി +7, ഡി +3. ആൻസർ ഓപ്ഷൻ എ +6. 82nd ചോദ്യം, എൻ ആസിഡ് സാൾട്ട് ഈസ്, ഒരു ആസിഡ് ലവണമാണ് ഡാഷ്. ഓപ്ഷൻസ് എൻ എ എച്ച് സി ഒ ത്രീ, ബി എൻ എ ടു സി ഒ ത്രീ, സി എൻ എ സി എൽ, ഡി കെ ടു സി ഒ ത്രീ. ഒരു ആസിഡ് ലവണമാണ് സോഡിയം ബൈ കാർബണേറ്റ്. ആൻസർ ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ 83rd ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് കോഓപ്പറേറ്റീവ് ലേണിംഗ്? താഴെ പറയുന്നവയിൽ കോഓപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, ബി ഗ്രൂപ്പ് പ്രോസസ്സിംഗ്, സി ഹോമോജീനസ് ഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റുഡൻസ്, ഡി ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി. ആൻസർ ഓപ്ഷൻ സി ഹോമോജീനസ് ഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റുഡൻസ്. 84th ചോദ്യം, ദ ടെക്നിക് വിച്ച് ഈസ് നോട്ട് എൻകറേജിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റീവ് ഐഡിയാസ് ഈസ് കോൾഡ്? കുട്ടികളുടെ സർഗാത്മക ആശയങ്ങളുടെ വികാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കാത്ത സങ്കേതം. ഓപ്ഷൻസ് എ ബ്രെയിൻ സ്റ്റോമിംഗ്, ബി ബസ് സെഷൻ, സി കോഓപ്പറേറ്റീവ് ലേണിംഗ്, ഡി റോട്ട് ലേണിംഗ്. ബ്രെയിൻ സ്റ്റോമിംഗ് മീൻസ് മസ്തിഷ്ക പ്രചാരണം, ബസ് സെഷൻ മീൻസ് ഗുംജന യോഗം, കോഓപ്പറേറ്റീവ് ലേണിംഗ് മീൻസ് സംഘടിത പഠനം, റോട്ട് ലേണിംഗ് മീൻസ് മനഃപാഠ പഠനം. കുട്ടികളുടെ സർഗാത്മക ആശയങ്ങളുടെ വികാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കാത്ത സങ്കേതം. ആൻസർ ഓപ്ഷൻ ഡി റോട്ട് ലേണിംഗ്. 85th ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബ്ലഡ് വെസൽ കാരീസ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്? താഴെ പറയുന്നവയിൽ ഏത് രക്തക്കുഴലാണ് അശുദ്ധ രക്തം വഹിക്കുന്നത്? ഓപ്ഷൻസ് എ അയോട്ട, ബി കൊറോണറി ആർട്ടറി, സി പൾമണറി ആർട്ടറി, ഡി പൾമണറി വെയിൻ. ആൻസർ ഓപ്ഷൻ സി പൾമണറി ആർട്ടറി ഓർ ശ്വാസകോശ ധമനി. 86th ചോദ്യം, വാട്ട് ഷുഡ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആൻഡ് സോഴ്സ് ഓഫ് സൗണ്ട് ഇൻ ഓർഡർ ടു ഡിസ്റ്റിംഗ്വിഷ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട്? പ്രതിഫലിച്ചു വരുന്ന ശബ്ദം വേറിട്ട് തിരിച്ചറിയണമെങ്കിൽ പ്രതിഫലിക്കുന്ന പ്രതലം ശബ്ദ സ്രോതസ്സിൽ നിന്നും എത്ര അകലെ ആയിരിക്കണം? ആൻസർ ഓപ്ഷൻ സി 17 meters. 87th ചോദ്യം, വിച്ച് ലേണിംഗ് എയ്ഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്? കൂടുതൽ കുട്ടികളുള്ള ഗ്രൂപ്പിന് അനുയോജ്യമായ പഠന സഹായി ഏത്? ഓപ്ഷൻസ് എ ഡിസ്പ്ലേ ബോർഡ്, ബി ഗ്രാഫിക് എയ്ഡ്, സി പ്രൊജക്റ്റഡ് എയ്ഡ്, ഡി 3D എയ്ഡ്. കൂടുതൽ കുട്ടികളുള്ള ഗ്രൂപ്പിന് അനുയോജ്യമായ പഠന സഹായി. ആൻസർ ഓപ്ഷൻ സി പ്രൊജക്റ്റ് എയ്ഡ്. 88th ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങളിൽ ആഹാര സംവഹനം നടത്തുന്നത് ഏതിലൂടെയാണ്? ഓപ്ഷൻസ് എ ഫ്ലോയം, ബി റൂട്ട് ഹെയേഴ്സ് ഓർ മൂലരോമങ്ങൾ, സി സ്റ്റൊമാറ്റ, ഡി സൈലം. ആൻസർ ഓപ്ഷൻ എ ഫ്ലോയം. 89th ചോദ്യം, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് പ്ലാനിങ് എ ലെസൺ ഈസ്? ഒരു പാഠ ആസൂത്രണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? ഓപ്ഷൻസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് അഥവാ പഠന അനുഭവം, ബി ലേണിംഗ് എയ്ഡ് പഠന സഹായി, സി ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് പഠന ഉദ്ദേശ്യങ്ങൾ, ഡി ഇവാലുവേഷൻ മൂല്യനിർണയം.
Answer option C, learning objectives. ഇതിലുള്ള ടിക് മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഹെവി വാട്ടർ ഈസ് ഘനജലം എന്നത്. ഓപ്ഷൻസ് എ, വാട്ടർ ഇൻ വിച്ച് ഹെവി മെറ്റൽസ് ആർ ഡിസോൾവ്ഡ്, ഘനലോഹങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ള ജലം. ബി, ഹൈ പ്യൂരിറ്റി വാട്ടർ, ഉയർന്ന ശുദ്ധതയുള്ള ജലം. സി, ഓക്സൈഡ് ഓഫ് ഡ്യൂട്ടീരിയം, ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ്. ഡി, ഹൈ ഡെൻസിറ്റി, ഉയർന്ന സാന്ദ്രതയുള്ള. ഹെവി വാട്ടർ ഈസ് ആൻസർ ഓപ്ഷൻ സി, ഓക്സൈഡ് ഓഫ് ഡ്യൂട്ടീരിയം, ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ് ആണ് ഹെവി വാട്ടർ. ഇത്രയാണ് പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുള്ള മാത്സിലെയും സയൻസിലെയും 30 ചോദ്യങ്ങൾ. ഇനി വരുന്നത് തന്നെ പാർട്ട്, നെക്സ്റ്റ് വരുന്നത് പാർട്ട് 1 ആണ്, ഓർ ഓപ്ഷൻ ആണ് നിങ്ങൾക്കറിയാം. ഒന്നുകിൽ നിങ്ങൾക്ക് മാത്സ് ആൻഡ് സയൻസ് ഉള്ള പാർട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ 60 ക്വസ്റ്റ്യൻസ് അടങ്ങിയ പാർട്ട് സെലക്ട് ചെയ്യാം. സോഷ്യൽ സയൻസിലെ 60 ക്വസ്റ്റ്യൻസിൽ 30 പെഡഗോജി ലെവൽ ക്വസ്റ്റ്യൻസും ബാക്കി 30 സോഷ്യൽ സയൻസ് ലെവൽ ക്വസ്റ്റ്യൻസും വരുന്നത്. നെക്സ്റ്റ് വീഡിയോ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ എന്തായാലും അതൊക്കെ പോയിട്ട് കാണുക. നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വേഗം പോയിട്ട് കാണുക. എക്സാമിന് നിങ്ങളുടെ മുമ്പിൽ അധിക സമയമില്ല എന്ന് ഓർക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ലൈവ് ചാറ്റിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക.